പ്രവാസികൾക്ക് കേരളത്തിലെത്താനുള്ള കടമ്പകൾ എന്തൊക്കെയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് കൂടുതൽ കരുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറിൽ നിന്നുള്ളവർ എത്രാസ് എന്ന മൊബൈൽ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം. കേരളത്തിലെ വിമാനത്താവളത്തിൽ അവർ കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. യു എയിൽ നിന്നുള്ളവർക്ക് ഒരിളവുമില്ല. എന്നുവെച്ചാൽ കോവിഡ് ടെസ്റ്റ് അവർക്ക് നിർബന്ധമാണ്. ഒമാനിലും ബഹ്റിനിലും നിന്ന് വരുന്നവർക്ക് N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ, സാനിറ്റൈസർ എന്നിവ നിർബന്ധം. സൗദിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും വരുന്നവർക്ക് ഈ നാലു കാര്യങ്ങൾ മാത്രം പോരാ, അവർ PPE കിറ്റ് കൂടി ധരിക്കണം. പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം നാട്ടിലെ വിമാനത്താവളങ്ങളിൽ പരിശോധനകൾക്ക് വിധേയരാകണം. 14 ദിവസം നിർബന്ധിത ക്വാറന്റീനിൽ പോകണം. പ്രവാസികളുടെ വരവിനെ ചൊല്ലി പലതരം വിവാദങ്ങളാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. പ്രതിപക്ഷം സമരമുഖം വരെ തുറന്നു. മുഖ്യമന്ത്രി അതിന് അപ്പപ്പോൾ മറുപടിയും നൽകി വന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് പൊട്ടിത്തെറിച്ചു. ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് മുഖ്യമന്ത്രിയെ രോഷാകുലനാക്കിയത്. കുത്തിത്തിരിപ്പിനൊക്കെ ഒരതിര് വേണമെന്നാണ് ആ വാർത്തയെപ്പറ്റി മുഖ്യമന്ത്രി പ്രതികരിച്ചത്. സർക്കാരിൻ്റെ അനാസ്ഥ കാരണം പ്രവാസി മലയാളികൾ മരിച്ചു വീഴുന്നു എന്നായിരുന്നു വാർത്തയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസികൾക്ക് നാടുപിടിക്കാൻ ഇനി എത്ര പേർ മരിക്കണം എന്ന തലക്കെട്ടിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ആ നാടുകളിൽ കഴിയുന്ന മലയാളികളെ സംരക്ഷിക്കുന്ന സർക്കാരുകൾക്ക് എന്തു സന്ദേശമാണ് ഈ വാർത്ത നൽകുന്നത് എന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. എന്തായാലും പ്രവാസികളുടെ വരവിന് പുതിയ നിബന്ധനകൾ വരുന്നു നാളെ മുതൽ. സംസ്ഥാന സർക്കാർ ഓരോ തടസ്സവാദങ്ങൾ നിരത്തുന്നു എന്ന വിവാദത്തിന് ഇനി വിരാമമാകുമോ? അതോ പുതിയ നിബന്ധനകളും പ്രതിഷേധത്തിന് വഴിവെക്കുമോ? സർട്ടിഫിക്കറ്റ് നിർബന്ധം എന്ന വാശിയിൽ നിന്ന് സർക്കാർ പിന്മാറിയത് പ്രതിപക്ഷത്തിന് പുതിയ ആയുധം നൽകുമോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം.